കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവ്. കൽക്കട്ട ഹൈക്കോടതിയുടേതാണ് ഈ നിർണായക ഉത്തരവ്. കേസിൽ ബംഗാൾ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. RJ ഖാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനോട് അവധിയിൽ പോകാൻ കോടതി നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലെ അന്വേഷണത്തിന് സംസ്ഥാന പോലീസിന് ഞായറാഴ്ച വരെ സമയം നൽകണമെന്നായിരുന്നു ബംഗാൾ സർക്കാരിന്റെ ആവശ്യം. അത് നിരാകരിച്ച ഹൈക്കോടതി കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിൽ കാര്യമായ അന്വേഷണ പുരോഗതിയില്ലെന്നും കേസ് ഡയറി നാളെ തന്നെ CBIക്ക് കൈമാറണമെന്നുമാണ് കോടതി നിർദ്ദേശം. RJ ഖാർ മെഡിക്കൽ കോളേജിൽ നിന്നും രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പുനർനിയമനം നൽകിയതിനെ കോടതി ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിനോട് ഉടൻ അവധിയിൽ പോകാനാണ് കോടതി നിർദ്ദേശം. സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടനകൾ പ്രഖ്യാപിച്ച പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്ത പ്രതിഷേധക്കാർ മറ്റാവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. Be on leave. I think he should be under inquiry and he should be removed from such a high post permanently. I think he himself should take the responsibility of this act. വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടു. ആശുപത്രി സൂപ്രണ്ടിനെയും ചെസ്റ്റ് മെഡിസിൻ വകുപ്പ് മേധാവിയെയും പോലീസ് ചോദ്യം ചെയ്തു. വനിതാ റെസിഡന്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്തുവെന്നാണ് സൂപ്രണ്ട് അറിയിച്ചതെന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു. 24 ഡൽഹി.